السلام عليكم أيها الطلاب الأعزاء، صباح الخير، كيف حالكم؟ زين، الحمد لله، ما شاء الله. طلابي، هل تناولتم الطعام؟ هل شربتم الشاي؟ ماذا تأكلوا للفطور؟ الخبز واللحم واللحم الدجاجة؟ أيوة، ما شاء الله. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ക്ലാസ് മെല്ലെ മെല്ലെ ഒന്നാം യൂണിറ്റിൻ്റെ ആദ്യ പാഠം കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കുന്ന നദ്രുസു അനി സദീഖി വഹുവ സാലിം നഅരിഫു സദീഖുന സാലിം വഹുവ വലദുൻ ളരീറുൻ. കണ്ണു കാണാത്ത നമ്മുടെ സുഹൃത്ത് സാലിമിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. قد صعد مدرس حامد سالما ليه നമ്മുടെ അധ്യാപകൻ മുദരിസ് എന്ത് ചെയ്തു, ഹാമിദ് മുദരിസ് എന്ത് ചെയ്തു, സാലിമിനെ സഹായിച്ചു. എന്തിനാണ് സഹായിച്ചത്? ഉപ്പയുടെ അടുത്തേക്ക് പോകാൻ. അങ്ങനെ അവർ ഉപ്പയുടെ അടുത്തെത്തി സന്തോഷത്താൽ ആഹ്ലാദത്താൽ ബിസുറഅത്തിൻ വഫർഹ ലേ, സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും സാലിമ് നല്ലൊരു കവിത പാടി. നമ്മളെല്ലാവരും ആ കവിത കേട്ടില്ലേ, നല്ലൊരു കവിത പാടി അല്ലേ. അതിലെ വരികളും അതിൻ്റെ ആശയവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ടൊരു മൻലൂമ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇൻഷാ അല്ലാ നേരെ നല്ല ഒരു കഥയിലേക്ക് പോകാം. കഥ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഹൽ അൻതും തുഹിബ്ബൂന ഖിസ്വ മമന ഖിസ്വ ഖാഫ് സ്വാദ് ഖിസ്വതുൻ കഥ അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാണോ കഥ കേൾക്കാൻ? അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമുക്ക് നേരെ നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. നമുക്ക് സ്ക്രീനിൽ മനോഹരമായ ഒരു ചിത്രം കാണാം അല്ലേ. നഖ്റഉൽ ഖിസ്വ, അടുത്ത പാഠം എന്താണ്? നഖ്റഉ, നമുക്ക് വായിക്കാം. അൽ ഖിസ്വതി, അടുത്ത പാഠം എന്താണ്? നഖ്റഉൽ ഖിസ്വ, നമുക്ക് ഒരു കഥ വായിക്കാം. മനോഹരമായ ഒരു കഥയാണ് അല്ലേ, മനോഹരമായ ഒരു കഥയാണ്. നോക്കൂ, എന്താണ് ആ ചിത്രത്തിലുള്ളത്? ഒരു വീടുണ്ട്, വീടിൻ്റെ അടുത്തൊരു മരമുണ്ട്. ആ മരത്തിൽ എന്തുണ്ട്? പക്ഷിക്കൂടുണ്ട്. പക്ഷിക്കൂടിന് എന്താ പറയുക? നമ്മൾ നാലാം ക്ലാസ്സിൽ പഠിച്ചു ഉഷുൻ അല്ലേ, ഉഷുൻ എന്ന്. അപ്പോൾ ഈ ഉഷിൽ ആരുണ്ട്? പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്, പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്, ഫർഹുകൾ അല്ലേ, ഫർഹുൻ കുഞ്ഞ്, അഫറാഹുൻ കുഞ്ഞുങ്ങൾ. അപ്പം അവിടെ ഒരു നമ്മളെപ്പോലെ ഒരു പയ്യനതാ ആ മരത്തിൽ കയറി ആ കൂടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അല്ലേ. പക്ഷിക്കുഞ്ഞിനെ പിടിക്കാൻ കയറിയതാണേ, ആണോ? പക്ഷിക്കുഞ്ഞിനെ പിടിക്കാൻ കയറിയതാണോ, അതോ പക്ഷിക്കുട്ടിയിൽ നിന്ന് പക്ഷിയുടെ മുട്ട എടുക്കാൻ കയറിയതാണോ, ഇല്ല അതോ കാണാൻ കയറിയതാണോ? എന്തായാലും എന്താണ് ആ കഥ എന്ന് നമുക്ക് നോക്കാം. അപ്പം കഥയിലേക്ക് പോയാലോ? എന്താ കൂട്ടുകാരെ കഥയുടെ പേര്? ഷഖ്ഷഖത്തുൽ അസാഫീർ. എന്താ കഥയുടെ പേര്? ഷഖ്ഷഖത്തുൽ അസാഫീർ. നോക്കൂ, നമുക്ക് ആ പാഠഭാഗം വായിക്കാം. കാന സാലിമുൻ വലദൻ വരീറൻ യസ്കുനു ഫി ഖറിയത്തിൻ ജമീലത്തിൻ മറത്തൻ കാന ജാലിസൻ ഫി വാജിഹത്തിൽ ബൈത്തി ഫസമി അമിനൽ ബുസ്താനി സൗത്തൻ ഷഖ് ഷഖ് മഷാ സാലിമുൻ നഹ്വ സൗത്തി ഫഇദ ഫർഹുൽ ഉസ്ഫൂരി ഖദ് വഖ അമിനൽ ഉഷിഹി വസമി അഖിത്തൻ يَمُوءُ مِنْ قَرِيبٍ فَنَبَضَ قَلْبُ سَالِمٍ وَقَالَ فِي نَفْسِهِ يَا رَبِّ مَاذَا أَفْعَلُ ലേ, ഇതാരെ കഥയാണ്? ആഹാ, വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് നമ്മുടെ സാലിമിൻ്റെ കഥയാണ്, നമ്മുടെ കൂട്ടുകാരൻ സാലിമിൻ്റെ കഥയാണ്. കുട്ടികളെ, നമുക്കൊന്നും കൂടെ വായിച്ചു നോക്കാം അല്ലേ. ഷഖ് ഷഖത്തുൽ അസാഫീർ. എന്താ ഷഖ് ഷഖ എന്ന് പറഞ്ഞാൽ? ഷഖ് ഷഖത്തുൽ അസാഫീർ, അസാഫീർ എന്ന് പറഞ്ഞാൽ
ഉസ്ഫൂറുൻ എന്ന പദത്തിന്റെ ജം ആണ് അസ്വാഫീറുൻ. ഉസ്ഫൂർ എന്ന് പറഞ്ഞ കുരുവി, അസ്വാഫീർ എന്ന് പറഞ്ഞ കുരുവികൾ. അപ്പോ ഷക്ക് ഷക്ക് എന്ന വാക്കിൻ്റെ അർത്ഥമോ, ഷക്ക് ഷക്കത്ത് എന്ന് പറഞ്ഞാൽ ചില ചിലപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കിളികൾ ഉണ്ടാക്കുന്ന ഒരു തരം ചിക് ചിക് എന്ന സൗണ്ട് ഇല്ലേ, കിളികളുടെ ശബ്ദം, കോഴിക്കുഞ്ഞുകൾ കോഴിക്കൂട്ടിൽ കിടന്ന് കിയോ കിയോ എന്ന് കരയുന്നത് പോലെ പക്ഷി കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യേക ശബ്ദത്തിന് അവരുടെ ചിലചിലപ്പിനാണ് എന്തെന്ന് പറയുന്നത്, ഷക്ക് ഷക്കത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഷക്ക് ഷക്കത്തുൽ അസാഫീർ, പക്ഷിക്കുഞ്ഞുങ്ങളുടെ ആ പ്രത്യേക ശബ്ദം ഉണ്ടാക്കൽ, അതാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. നോക്കൂ, കാന സാലിമുൻ വലദൻ ളരീറൻ. മൻ ഹുവ സാലിം? സാലിം ഹുവ വലദൻ ളരീറൻ. ഹൽ ഫഹിംതും മമാന വലദൻ ളരീറ? ആ കുന്നാ നദ്രുസു ഫി സഫിൽ മാളി മഅന ളരീർ ലേ അന്ദൻ. യസ്കുനു ഫി ഖറിയത്തിൻ ജമീല. യസ്കുനു സകന യസ്കുനു, അവൻ താമസിക്കുന്നു. ഫി ഖറിയത്തിൻ ജമീലത്തിൻ, മമാന ജമീല, ജമീല ഭംഗിയുള്ള. ഖറിയത്ത് ഖറിയ ഗ്രാമം. ഫി ഖറിയത്തിൻ ജമീലത്തിൻ, ഭംഗിയുള്ള ഗ്രാമത്തിലാണ് അവൻ എന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. മറത്തൻ, ഒരിക്കൽ ഒരു ദിവസം. കാന ജാലിസൻ ഫി വാജിഹത്തിൽ ബൈത്തി. കാന ജാലിസൻ, നമ്മുടെ സലീമൻ സാലിം എന്ത് ചെയ്യായിരുന്നു, സാലിമ് ഇരിക്കുകയായിരുന്നു എവിടെ, ഫി വാജിഹത്തിൽ ബൈത്തി. ഫി വാജിഹത്തിൽ ബൈത്തി, വീടിന്റെ പൂമുഖത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലെ. വാജു വജുഹു എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ് അർത്ഥം. വജുഹു എന്ന് പറഞ്ഞാൽ മുഖം അല്ലെ. അപ്പൊ വാജിഹത്തിൽ ബൈത്തി, വീടിന്റെ മുഖത്ത് അറിയുമ്പോൾ പൂമുഖത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലെ. പൂമുഖം അങ്ങനല്ലേ പറയാറുള്ളത് നമ്മൾ വീടിന്, അങ്ങനെ വീടിന്റെ ഉമ്മറത്ത് പൂമുഖത്ത് ഇരിക്കുന്ന സാലിം എന്ത് ചെയ്തു, ഫസമി ആ. അപ്പോൾ അവൻ കേട്ടു, മിൻ ബുസ്താനി, മിനൽ ബുസ്താനി, ബുസ്താനിൽ നിന്ന്, പൂന്തോട്ടത്തിൽ നിന്ന്, അവൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള മനോഹരമായ പൂന്തോട്ടത്തിൽ നിന്നും അവൻ സൗത്തൻ ഒരു ശബ്ദം കേട്ടു. ഷക് ഷക് അല്ലേ, ചിക് ചിക് എന്ന ഒരു ശബ്ദമാണ് അവൻ കേട്ടത്. മഷാ സാലിമുൻ നെഹ്വ സൗത്തി, ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് മഷ നടന്നു സാലിമുൻ, സാലിമു നടന്നു. നെഹ്വ സൗത്തി, ശബ്ദം ഏത് ഭാഗത്തേക്കാണ് വരുന്നതെന്ന് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് സാലിം ഇങ്ങനെ മെല്ലെ നടന്നു. അതെന്തുകൊണ്ടാണ് സാലിം അങ്ങനെ നടന്നത്, ശബ്ദം കേട്ട ഭാഗം ശ്രദ്ധിച്ച് നടക്കാൻ കാരണം എന്താണ്, സാലിമുൻ വലദൻ ളരീറൻ. സാലിമുൻ വലദൻ ളരീറൻ, സാലിം എന്താണ് അന്ധനായ കുട്ടിയാണേ. അപ്പൊ അവന് കുരുവിയെ കാണാനോ അതൊന്നും കഴിയില്ല, പക്ഷെ ശബ്ദം കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് സാലിമ് വേഗം പോയി. ഫഇദാ ഫർഹുൽ ഉസ്ഫൂരി, അവിടെ എത്തിയപ്പോ സാലിമിന് മനസ്സിലായി ഈ ഷക് ഷക് എന്ന ശബ്ദമുണ്ടാക്കുന്നത് ഫർഹുൽ ഉസ്ഫൂരി, ഒരു കുരുവിയുടെ കുട്ടിയാണ്. ഖദ് വഖഅ മിൻ ഉഷിഹി, ആ ഖദ് വഖഅ, അത് വീണതാണ്. മിൻ ഉഷിഹി, അതിൻ്റെ കൂട്ടിൽ നിന്നേ ആ കിളിക്കുട്ടി വീണതാണ്. വസമി അഖിത്തൻ, അത് മാത്രമാണോ, അല്ല, വസമി അവൻ കേട്ടു, തിത്വൻ ഒരു പൂച്ചയുടെ, യമോ ആ പൂച്ച എന്ത് ചെയ്യുന്നു, കരയുന്നു. മാ യമോ, പൂച്ചയുടെ കരച്ചിലാണ് യമോ എന്ന് പറയാം. അപ്പോ മിയാവോ എന്ന് പറയില്ലേ, യമോ മിയാവോ ആ ശബ്ദത്തോട് അനുകരിക്കുന്ന രൂപത്തിലുള്ള പദമാണ് യമോ. മിൻ ഖരീബിൻ, ഈ പക്ഷിക്കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഒരു പൂച്ചയുടെ കരച്ചിലും ആര് കേട്ടു, ആര് കേട്ടു, സാലിം കേട്ടു. സാലിമിന് മനസ്സിലായി റബ്ബേ പൂച്ച കിളിക്കുഞ്ഞിനെ പിടിക്കാൻ വന്നതാണ്. സാലിമിന്റെ ഹൃദയം പടപടാ പടക്കാൻ തുടങ്ങി, പേടിച്ചു. അവൻ അവന്റെ മനസ്സിൽ പറഞ്ഞു, യാ റബ്ബി പടച്ചോനെ, മാതാഫലു, ഞാനിപ്പോ എന്താ ചെയ്യാം. അസ്റഅ സാലിമുൻ ഇലൽ ഫറഹി. അഖദ ഹജറൻ വറമാ നഹ്വൽ ഖിത്തി. ففر القط أمسك سالم الفرخ وفكر ما
ماذا أفعل به؟ من أين وقع هذا العصفور؟ فسمع شقشقة العصافير من شجرة قريبة. تسلق سالم الشجرة والفرخ في جيبه. وضع سالم الفرخ في العش. رفرفت الأم والأفراخ ببالغ الفرح والسرور. നമ്മൾ കേട്ട കഥയുടെ ബാക്കി ഭാഗം മാഷ് ഒന്ന് വായിച്ചു തന്നതാണ്. എല്ലാവരും ശ്രദ്ധയോടെ വായിക്കുക. ഒന്നുകൂടി മാഷ് വായിച്ചു തരാം. അസ്റഅ സാലിമുൻ ഇലൽ ഫർഹി അഖദ ഹജറൻ വറമ നഹുവൽ ഖിത്തി ഫഫറൽ ഖിത്തു അംസക സാലിമുൻ അൽ ഫർഹ വഫക്കറ മാദ അഫ്അലു ബി من أين وقع هذا العصفور؟ فسمع شقشقة العصافير من شجرة قريبة. تسلق سالم الشجرة والفرخ في جيبه. وضع سالم الفرخ في العش. رفرفت الأم والأفراخ ببالع الفرح والسرور. ليه؟ നമ്മുടെ സാലിമോന് കണ്ണു കാണാതെ തപ്പിത്തടഞ്ഞ് ശബ്ദം കേട്ട ഭാഗത്തെത്തി. ശബ്ദം എവിടുന്നാ കേട്ടത് മിനൽ ബുസ്ത്വാനി, അവൻ്റെ തോട്ടത്തിൽ നിന്നാണ് കേട്ടത്. കിളിയുടെ ശബ്ദം മാത്രമാണ് കേട്ടതെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ. അവനെന്ത് കേട്ടു? യമോ ഉൽ ഖിത്വ, പൂച്ചയുടെ കരച്ചിലും കേട്ടു. അപ്പോൾ അവന് മനസ്സിലായി പൂച്ച എന്തിനു വന്നതാണ്. ഈ ഫർഹുൽ അസാഫീറിനെ, കുരുവിക്കുഞ്ഞിനെ പിടിക്കാൻ വന്നതാണ്. അസ്റഅ സാലിമുൻ ഇലൽ ഫർഹി, ശബ്ദം കേൾക്കുന്ന അല്ലേ, കണ്ണു കാണാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശബ്ദത്തിൻ്റെ ദിശയിലെ മനസ്സിലാക്കാനും അത് തിരിച്ചറിയാനും ആ ഭാഗത്തേക്ക് പോവാനും സാധിക്കും അല്ലേ. കണ്ണു കാണാത്തവരെ പരിചയം ഉണ്ടോ നിങ്ങൾക്കാർക്കെങ്കിലും? ഇവിടെ സാലിമു പെട്ടെന്ന് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി. എന്നിട്ട് സാലിം ഇങ്ങനെ നിലത്തിരുന്ന് തപ്പി നോക്കിയപ്പോൾ അഖദ ഹജറൻ, സാലിമിനൊരു കല്ല് കിട്ടി. സാലിമ് കല്ലെടുത്തു. എന്നിട്ട് റമാ നഹ്വൽ ഖിത്തി, നോക്കൂ നിങ്ങൾ, ആ കണ്ണു കാണാത്ത സാലിമേ പൂച്ചയുടെ, യമോ ഉൽ ഖിത്വ, പൂച്ച എങ്ങനെ കരഞ്ഞു എന്നാണ്, ആ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് എന്ത് ചെയ്തു? നഹ്വൽ ഖിത്തി, പൂച്ചയുടെ നേരെ. വറമാ, എറിഞ്ഞു. റമാ, എറിഞ്ഞു. ഫഫറൽ ഖിത്തു, അപ്പോൾ എന്ന് പറഞ്ഞിട്ട് പൂച്ച എന്ത് ചെയ്തു? ഫഫറ, ഓടി. അൽ ഖിത്തു, പൂച്ച ഓടി. അംസക സാലിമു അൽ ഫറഹ, സാലിമ് തപ്പി തടഞ്ഞ് ആ പക്ഷിക്കുഞ്ഞിനെ പിടിച്ചു. വഫക്കറ, എന്നിട്ട് ആലോചിച്ചു. മാദാ അഫ്അലു ബി, അല്ല ഞാനിതുകൊണ്ട് എന്താ ചെയ്യുക അല്ലേ, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഫക്കറ സാലിം, സാലിമ് ചിന്തിച്ചു. മാദാ അഫ്അലു ബി, ഈ കിളിക്കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും? മിൻ ഐന വഖഹ ഹാദൽ ഉസ്ഫൂർ, ഈ കിളിക്കുഞ്ഞിനെ ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും അല്ലേ, കണ്ണു കാണാത്ത ഞാൻ എന്തു ചെയ്യും? അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഫസമിയാ, അപ്പോൾ കേട്ടു ഷക്ഷഖത്തൽ അസാഫീർ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഷക്ഷഖ ചിക് ചിക് എന്ന ശബ്ദം, ചിലചിലപ്പ് കിളികൾ ഉണ്ടാക്കുന്ന ശബ്ദം അസാഫീർ, കുരുവികൾ ഉണ്ടാക്കുന്ന ശബ്ദം ആര് കേട്ടു? സാലിമ് കേട്ടു. മിൻ ഷജറത്തിൻ ഖരീബത്തിൻ, തൊട്ടടുത്തുള്ള മരത്തിൽ. അപ്പൊ നേരെ മരത്തിന്റെ ചോട്ടിലാണ് ആര് നിൽക്കുന്നത്? സാലിമ് നിൽക്കുന്നത്. സാലിമിന് ഇങ്ങനെ ഒരു മരമുണ്ട് എന്നോ മരത്തിന്റെ മുകളിൽ കിളിക്കൂടുണ്ടെന്നോ കിളിക്കൂടിൽ നിന്നും വീണ കിളിക്കുഞ്ഞാണെന്നോ സാലിമിന് കാണാനില്ലല്ലോ കൂട്ടുകാരെ. അപ്പൊ സാലിം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു. ആ ഇത് കിളിക്കുഞ്ഞുങ്ങൾ കരച്ചിൽ. അപ്പൊ കുറെ കുഞ്ഞുങ്ങൾ എവിടെയോ കൂട്ടിലുണ്ട്. സാലിമ് തിരഞ്ഞപ്പോൾ അതാ മിൻ ഷജറത്തിൻ ഖരീബിൻ, തൊട്ടടുത്തിനൊരു മരമുണ്ട്. അങ്ങനെ തസല്ലഖ, സാലിം എന്ത് ചെയ്തു? കയറാൻ തുടങ്ങി. സാലിം കയറാൻ തുടങ്ങി. അശ്വജറത്ത, ആ മരത്തിന് മുകളിൽ സാലിം എന്ത് ചെയ്യാൻ തുടങ്ങി? കുട്ടികളെ, കയറാൻ തുടങ്ങി. വൽ ഫറഹു ഫീ ജൈബിഹി, കിളിക്കുഞ്ഞിനെ അവനവൻ്റെ പോക്കറ്റിലിട്ടു, ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിളിക്കുഞ്ഞിനെ ഇട്ടിട്ട് സാലിം മരം കയറാൻ തുടങ്ങി അല്ലേ. നോക്ക്, സ്ക്രീനിലൊരു ചിത്രം തെളിഞ്ഞു വന്നില്ലേ? ആ നോക്ക്, അതാ നമ്മുടെ സാലിമാണ് ആ കയറണതേ. സാലിമിൻ്റെ പോക്കറ്റിൽ നോക്കാം. ആഹാ, നല്ലൊരു കിളിക്കുഞ്ഞുണ്ട് അല്ലേ. അങ്ങനെ സാലിം എന്ത് ചെയ്തു? കയറാൻ തുടങ്ങി. അവൻ്റെ പോക്കറ്റിൽ ജൈബുൻ എന്ന് പറഞ്ഞ പോക്കറ്റ് കേട്ടോ, കീശ,
വൽ ഫറഹു, ഫറഹ് പറഞ്ഞ കുരുവിക്കുഞ്ഞ്, ഫി ജൈബിഹി, അവൻ്റെ പോക്കറ്റിലാണ്. വള അസാലിമുൻ, അങ്ങനെ സാലിമ് വെച്ചു അൽ ഫറഹ കിളിക്കുഞ്ഞിനെ, ഫിൽ ഉഷി, കൂട്ടിൽ വെച്ചു, കൂട്ടിൽ കിളിക്കുഞ്ഞിനെ വെച്ചു. ഒഷുൻ, കുരുവിക്കൂട്, കിളിക്കൂട്, കാക്കക്കൂട്, പക്ഷിക്കൂടിനൊക്കെ എന്താ പറയുക, ഒഷുൻ അല്ലേ, അവിടെ വെച്ചു. അത് വെച്ചപ്പോഴോ റഫ് റഫത്തിൽ ഉമ്മു, നോക്കൂ നിങ്ങൾ, റഫ് റഫ എന്ന് പറഞ്ഞാൽ ചിറകിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. റഫ് റഫത്തിൽ ഉമ്മു, ആ ഉമ്മ എന്ത് ചെയ്തു, ചിറകിട്ടടിച്ചു. എന്തിനാ ചിറകിട്ടടിച്ചത്, എന്തിനാ ചിറകിട്ടടിച്ചത് ഉമ്മ? റഫ് റഫത്തിൽ ഉമ്മുൽ അസാഫിയേർ, ആ റഫ് റഫത്തിൽ ഉമ്മു വൽ അഫ്റാഹു, ഉമ്മയും അഫ്റാഹുകളും ചിറകിട്ടടിച്ചു. ബിബാലിഗിൽ ഫറഹി വസ്സുറൂർ, സന്തോഷം, ഫറഹ് എന്ന് പറഞ്ഞാൽ സന്തോഷം, സുറൂർ എന്ന് പറഞ്ഞാൽ സന്തോഷം, ആഹ്ലാദത്താലും സന്തോഷത്താലും, അത് അറിയിക്കുന്നതിൻ്റെ ഭാഗമായി അല്ലേ, അത് അവരോട് ഈ സാലിമിനോട് നന്ദി പറയുന്നതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും അത് പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ കിളിക്കുഞ്ഞുങ്ങളും തള്ളക്കിളികളും ചിറകിട്ടടിക്കാൻ തുടങ്ങി അല്ലേ. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് വിഷമിച്ചിരിക്കുന്ന പക്ഷിക്കുഞ്ഞിൻ്റെ അടുത്തേക്കാണ് പക്ഷിക്കുഞ്ഞിനെ പോക്കറ്റിലിട്ട് സാലിമ് കയറി ചെന്ന് കൂട്ടിൽ വെച്ചു കൊടുത്തത്. വളരെ സന്തോഷത്തോടെ ആ പക്ഷി, തള്ളപ്പക്ഷി ആ കുഞ്ഞിനെ സ്വീകരിച്ച രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ പാരഗ്രാഫിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എല്ലാവരും ആവർത്തിച്ച് വായിക്കുക, അതിലെ കിട്ടിയ അർത്ഥങ്ങളൊക്കെ എഴുതി വെക്കുക, കിട്ടാത്ത അർത്ഥങ്ങൾ ചോദിക്കുക, സംശയം തീർത്ത് നോട്ട് പുസ്തകത്തിൽ അർത്ഥസഹിതം വെച്ച് ആ അർത്ഥം എഴുതിയ നോട്ട് പുസ്തകം അടുത്തു വെച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാഠഭാഗം വായിച്ച് മനസ്സിലാക്കുക. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ കഥ? മനോഹരമായ കഥയാണ് അല്ലേ. കണ്ണു കാണാത്ത വലതുൻ വലിയറുൻ, കണ്ണ് കാണാത്തൊരു കുട്ടിയാണ് സാലിം. അവൻ എന്ത് ചെയ്തു, ആ കൊച്ചു കിളിക്കുഞ്ഞിനെ, ഫർഹുൽ ഉസ്ഫൂറിനെ കൂട്ടിലേക്ക് എത്തിച്ചു അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കൈയിനോ കാലിനോ ഒന്നും ഒരു കുഴപ്പവും ഇല്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ള നമ്മൾ ഇത്തരത്തിലുള്ള സൽപ്രവൃത്തികൾ ചെയ്യാറുണ്ടോ? ജീവിതത്തിൽ എപ്പോൾ അവസരം കിട്ടിയാലും നല്ല കർമ്മങ്ങൾ ചെയ്യുക, ജീവികളോട് കരുണ കാണിക്കുക എന്ന ഒരു വലിയ ഒരു സന്ദേശമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ സ്ക്രീനിൽ ഇതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ ഒരു വചനം വന്ന് കിടക്കുന്നു, കണ്ടോ? എന്താണത് വായിക്കുക. ഇർഹമു ഇർഹമു മം ഫിൽ അർളി യർഹമുക്കും മം ഫി സമാ തദക്കറ സാലിം ഖൗലു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലേ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത് വചനം സാലിം ഓർക്കുകയാണ്. ഇർഹമു മം ഫിൽ അർളി, ഭൂമിയിലുള്ള എല്ലാത്തിനോടും നിങ്ങൾ എന്ത് ചെയ്യുക, കരുണ കാണിക്കുക. യർഹമുക്കും മം ഫി സമാ, അങ്ങനെ നമ്മൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ, ആരാണ് ആകാശത്തുള്ളവൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കരുണ കാണിക്കും, നമ്മളോട് കരുണ കാണിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്വമേറിയ ഒരു വചനം സാലിം ഈ സമയം ഓർത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ കാണുന്ന പൂച്ച, നായ, കോഴി, പക്ഷികുഞ്ഞുങ്ങൾ ഇവയൊന്നും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ പാഠഭാഗം നമ്മൾ ആവർത്തിച്ച് വായിക്കുക, മനസ്സിലാക്കുക, വീണ്ടും വീണ്ടും വായിക്കുക. പുതിയ കുറേ വാക്കുകൾ അതിലുണ്ട്, അത് നോട്ട് പുസ്തകത്തിൽ കൃത്യമായി എഴുതി വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥസഹിതം രേഖപ്പെടുത്തി വെക്കുക. സംശയങ്ങൾ ഉടനെ തന്നെ എന്നോട് ചോദിക്കുക, മാഷോട് ചോദിക്കുക. കൃത്യമായി സംശയ ദൂരീകരണം നടത്തി നമുക്ക് അടുത്ത പാഠഭാഗത്തേക്ക് പോകാം ഇൻഷാ അള്ളാ. അപ്പൊ എല്ലാവരോടും അസ്സലാമു അലൈക്കും.